வரையில் ஜீவனில்லாத ஜீவிதத்தின் மேல் விஷிடுக மீண்டும் ஜீவனேகுக மீண்டும் சக்தியேகுக പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞ് അങ്ങേ ഫലങ്ങളും ദാനങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേക ജപമാലയിലൂടെ ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവപിതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആത്മാവിൻ്റെ 7 ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ 12 ഫലങ്ങളാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഞങ്ങൾ 9 ഫലങ്ങളെപ്പറ്റി കണ്ടു. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇനിയുള്ള 3 ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഫലങ്ങൾ ഒരു സ്വഭാവത്തിന് തുല്യമാണല്ലോ. ആ ഫലങ്ങളാൽ നിറയപ്പെടുവാനും ആത്മാവിൻ്റെ അഭിഷേകമുള്ളവരായിട്ട് തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഔദാര്യം, ഉദാരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നെടുക്കുന്ന വചനം പൗലോസ് ലേഖ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 9 അധ്യായം 11 വാക്യം: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യുക. നമുക്ക് ഈ വചനം ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിച്ചു കൊണ്ടുവരാം. പൗലോസ് ലേഖ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 9 11 നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ഔദാര്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഇന്നത്തെ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹ തിമോത്യോസിന് എഴുതിയ 1 6:18 അവർ നന്മ ചെയ്യണം, സത്പ്രവൃത്തികളാൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. ഇതൊരു സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈ ഉദാരത എന്ന ഫലം. ഈ ഫലത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീയിടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഔദാര്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.